Hello guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം ചലഞ്ച്. യെസ്, അതായത് വീണ്ടും ഒരു ചലഞ്ച് ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ചലഞ്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഐസ്ക്രീം ഈ ഒരു ബൗളിൽ ഇട്ട് തരും, എന്നിട്ട് നമുക്ക് ഇത്ര കുറച്ച് ടൈം തരും. ആ ടൈമിന്റെ അകത്ത് നമ്മൾ ആ ഐസ്ക്രീം ആരാണോ ഫസ്റ്റ് കഴിക്കുന്നത് അവരാണ് വിന്നർ, അല്ലാത്ത ആൾക്ക് പണിഷ്മെന്റ്. യെസ്, എനിക്ക് ഉറപ്പാണ് ഞാനായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഇവളാണ് തോൽക്കുന്നത്, എനിക്കാണ് ജയിക്കുന്നത്. ഓ, അവള് അവള് തിരിച്ചിട്ട് പറഞ്ഞു. നമുക്ക് നോക്കാം ആരാണ് ജയിക്കുക, ആരാണ് തോൽക്കാന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യത്തെ ഐസ്ക്രീം എന്ന് പറയുന്നത് ബട്ടർ സ്കോച്ച് ആണ്. അപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫ്ലേവർ തന്നെയാണ് ബട്ടർ സ്കോച്ച്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോ ഇത് നമുക്ക് എടുത്തിടണ്ടേ? അപ്പം അളക്ക വേറെ ഒന്നുമില്ല, കറക്റ്റ് അളവിലിടാൻ, ആരും കളിയാക്കരുത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവമാണ് ഞങ്ങൾ എടുത്തത്. അപ്പോ ഉമ്മ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് 10 മിനിറ്റിനുള്ളില് ഇത് തിന്ന് തീർക്കണം. ഇത് കഴിഞ്ഞാൽ വേറെ തരുന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും 10 മിനിറ്റിനകത്ത് ഈ ഒരു ബൗളിലേക്ക് മുഴുവൻ ഇട്ട് തന്നിട്ട് ഇതന്നെ പറ്റുമോ നമുക്ക് നോക്കണം. അപ്പൊ എന്തായാലും ഇത് ഞങ്ങള് വിളമ്പിയിട്ട് വരാം ഗൈസ്. ഞങ്ങള് ഈ ഒരു രീതിയിലാണ് ഇതാ എടുക്കുന്നത്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. സാധാരണ എല്ലായിടത്തും ഒരു സ്കൂപ്പിന്റെ സംഭവം ഉണ്ടാവില്ലേ, സ്കൂപ്പായിട്ട് എടുക്കാൻ പറ്റുന്നത്, അത് ഞങ്ങളുടെ അടുത്ത് ഇല്ല. അപ്പൊ ഇതിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് വിളമ്പിയിട്ട് വരയില്ലെങ്കിൽ കുറെ ടൈം വേസ്റ്റ് ആവും. ഓക്കെ, ആദ്യം നമ്മള് 4 സ്കൂപ്പ് വെച്ചിട്ടുണ്ട്, ഇത്രയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അറിയുന്നാലും നോക്കാം. അപ്പൊ ഇവിടെ 10 മിനിറ്റ്സിലേക്ക് നമ്മള് ടൈമറും ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് പെട്ടെന്ന്. അപ്പൊ നല്ല തണുപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എനിക്ക് കഴിയുന്നു തോന്നില്ല. അതെന്താ വെച്ചാല് പല്ല് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. ഐസ്ക്രീം ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ അലിയിച്ച് ഇങ്ങനെ സാവധാന ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഇത് ഇതുപോലെ കുത്തി കുത്തി അലിയിച്ച് കഴിക്കാം. പക്ഷെ ഇതിങ്ങനെ പെട്ടെന്ന് കഴിക്കേണ്ടി വരുന്നോണ്ട് ടേസ്റ്റ് ഒന്നും അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. ഫുള്ള് അങ്ങനെ അലിയിക്കരുത്. സൂപ്പർ ടേസ്റ്റ് ആണ്. 8:39. അപ്പൊ എനിക്കൊരു കാര്യം പറയാണ്ട് നിങ്ങള് അലിയിച്ച് കഴിക്കുക. എന്തെങ്കിലും പറ, ഇപ്പൊന്നും പറയാനില്ല. നല്ല തണുപ്പുണ്ട്, അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ചാനല് 70K കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും എത്രയും പെട്ടെന്ന് 100K ആക്കാൻ നോക്കണം. എന്നാൽ നമ്മള് ഇത്ര വലിയ ടിന്നിലൊക്കെ ഐസ്ക്രീം കൊണ്ടുവന്ന് കഴിക്കുന്നതായിരിക്കും ഗൈസ്, ഉറപ്പാണ്. എന്റെ ടീം മാനേജ് വേണ്ട 100K ആക്കണം എന്നേ വേണ്ടത്തുള്ളൂ. അയ്യോ, എന്റെ ടീം മാനേജ് ആക്കണം. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യാം. എന്റെ ഫാനാണോ ഇവിടെ ഫാനാണോ നോക്കാം. ാണ് കൂടുതൽ ഫാൻസും അല്ലേ? യുദ്ധിങ് ഞാന് കൊറിയനില് പറഞ്ഞാ കേട്ടോ അനിയത്. പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ടെന്ന് ഒന്ന് കമന്റ് ഇടാം. ഇവിടെ സബ്സ്ക്രൈബേഴ്സ് അത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഉണ്ണീന്ന് ചേച്ചിന്നാണോ? ഏഴരല്ല, 7 മിനിറ്റ് കൂടിയേ ഉള്ളൂ, പെട്ടെന്ന്. ില്ല അപ്പം നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഫാമിലി ഇവന്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ സൂപ്പർ ഫണ്ണായിരിക്കും. ഇനി ഞാൻ സംസാരിക്കുന്നില്ല, ഈ സമയം ഒട്ടുമില്ല. ആ ഒരു ഇതിനകത്തില്ലേ 1 ലിറ്റർ ഐസ്ക്രീം ആണ്. അപ്പൊ അത് ലാസ്റ്റ് കുറച്ച് ബാക്കിയുള്ള ബാക്കി എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സമയമില്ല, 10 മിനിറ്റ് വളരെ കുറവായി പോയി. 15 മിനിറ്റ് കഴിക്കായിരുന്നു. അലിയിച്ച് അലിയിച്ച് കഴിക്കാനാണ് സൂപ്പർ. ഞാൻ ഇതുപോലെ ഇങ്ങനെ എന്നിട്ടും അലിയുന്നില്ല, ഭയങ്കര തണുപ്പ്. എനിക്ക് ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കണം, എന്നാല്
ടേസ്റ്റ് അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ലോലി കഴിക്കുകയാണ്. ഓ അലിയിക്കാൻ കഴിച്ചു. അപ്പൊ നമുക്ക് ടേസ്റ്റ് അറിഞ്ഞു തന്നെ കഴിക്കാൻ പറ്റും. ഇത് വെറുതെ ഉമ്മനെ കൊണ്ട് മിക്സിയിൽ അടുപ്പിച്ച് കുടിക്കാൻ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഓ ഇതിനേക്കാൾ നല്ലത് കേക്കാണ് കഴിച്ചു. കേക്ക് അല്ലല്ലേ, അതിനേക്കാൾ നല്ലത് ഐസ്ക്രീം ആണ്. കുറച്ചാകുമ്പോ തണുപ്പ് ഉണ്ടോ? ഔ ഞാൻ പറയും, എന്റെ ഇതൊക്കെ മാറുന്നില്ലേ. തണുപ്പ് കാരണമാണ് ഞാനിപ്പം ലണ്ടനിലെത്തിയ പോലെ ഉണ്ട്. പറയുന്നോ ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ടല്ലോ. എന്താ നീ പറഞ്ഞ കേട്ടില്ല? നേരത്തെ ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഒക്കെ നല്ല ചൂടുണ്ടായിരുന്നു അത്ര. ഇപ്പോൾ ഇത് കഴിച്ചപ്പോ തണുപ്പ്. പറയുന്ന എന്താന്ന് അറിയുന്നില്ല തണുപ്പ് കാരണം. നമുക്ക് ഉമ്മ അറിയാതെ പോസ്റ്റ് ചെയ്താലോ? ഉമ്മ പോവും. 4:20 കൂടിയുള്ളൂ. അല്ലേ, ഞാനാണ് കുറച്ച് അധികമുള്ള. ഞാൻ പിന്നെ തീർത്തിട്ടുണ്ട് ഗൈസ്. അലിക്കുന്നുണ്ടല്ലേ. പറയാനുള്ള ഇനി അടുത്ത ചലഞ്ച് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ കമന്റ് ചെയ്യണം. ഇതുപോലെ തിന്നുന്ന എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യാം. എന്നാലേ നമുക്ക് തിന്നാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നതല്ല. അല്ലാത്ത കമന്റ് ഞങ്ങൾ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഉമ്മ ആണ് കമന്റ് ഒക്കെ അധികം നോക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തിന്നാനുള്ള എന്തെങ്കിലും തന്നെ കമന്റ് ചെയ്യണം. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാല്, ഉമ്മ അവിടെ ഐസ്ക്രീം നോക്കി ഇങ്ങനെ കൊതിക്കുന്നുണ്ട്. എന്തൊരു ടേസ്റ്റ് അറിയുമ്പ. അപ്പം കൊറേ പേരിങ്ങനെ ഉമ്മാനോട് കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോയില്. ഏതിലാന്നൊന്നും പറയത്തില്ല, കള്ളി. ഉമ്മ സർപ്രൈസ് ആയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ വരും. സ്ഥിരം വ്യൂവേഴ്സിന് ആ സർപ്രൈസ് അറിയാൻ പറ്റും. കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് കൊടുക്കൊന്നുമില്ല കേട്ടോ. ഇനി മിണ്ടുന്നില്ല ഗൈസ്, ഞങ്ങൾ സ്പീഡിൽ കഴിക്കാൻ പോവാണ്. ഞാൻ ഇത് ജയിക്കും. വാശിയാണ് ഗൈസ്. എന്തുവാടി, 2 മിനിറ്റ് 1:59. അളിയിച്ചാണ് കഴിക്കുന്നത്, അത് കുഴപ്പമില്ല. അപ്പൊ ഇന്ന ഫുൾ ഒന്നും വേണ്ട കേട്ടോ. 1 ലിറ്ററിന്റെ കുടിക്കുന്നോ? ചീത്തിക്കാണ് ഗൈസ്. ഇങ്ങനെയൊന്നും വേണ്ടി വരില്ല, വയറ് ഫുള്ളായിട്ടുണ്ട്. വേണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ. തരില്ല. അയ്യോ അലീന്നില്ലേ. 10 മിനിറ്റായി. 8 പെട്ടെന്നല്ലേ 10 മിനിറ്റ് ഒക്കെ കഴിയുന്നത്. അവനെ ഞാനാണ് ലീസ്റ്റ് എമൗണ്ട് ഉള്ളത്. നിങ്ങക്ക് വണ്ടേ ഇഷ്ടല്ല ഐസ്ക്രീം. 5 സ്പൂണൊക്കെ കിട്ടുന്നു. 5 സ്കൂപ്പ്. പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറയോ? വേണ്ട. അല്ലാതെ അടുത്ത ചുമ വന്ന് ഞങ്ങൾ കണ്ടായ നിങ്ങൾ ആൻസർ. അപ്പൊ ഞാനാണ് ജയിച്ചത്, കണ്ടില്ലേ. ഇവിടെ ആൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. ഇത് റിയൽ ദേഷ്യമാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ പെട്ടെന്ന് കഴിച്ചു. ഇങ്ങനെ കഴിച്ചിട്ട് എന്ത് ചെയ്യാനാ, ഞാനാ ജയിച്ച. അപ്പൊ ജയിച്ചത് ഞാനാണ്. ഞാനും ജയിച്ചു വിളിച്ചിട്ടുണ്ട്. അല്ല അപ്പൊ പറയുന്നേ ജയിച്ചു. അങ്ങനല്ല, കൊറേ തീർത്തത് ഞാനാണ്. പക്ഷെ ഉമ്മ പറയുന്നത് രണ്ടുപേരും ഫുള്ളായിട്ട് തീർത്തിട്ടില്ല. അപ്പൊ അവിടെ രണ്ടുപേർക്കും ചെറിയൊരു പണിഷ്മെന്റ് തരുന്നു എന്നാണ്. നമുക്ക് നോക്കാം. അപ്പൊ ഈ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് ഇപ്പൊ ഇപ്പോഴും അതേ പ്രശ്നമുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഇംഗ്ലീഷൊക്കെ പറയാൻ പറ്റിയ സമയമാണ്, നല്ല ഇത് കിട്ടും.
അപ്പോ ഇത് പറഞ്ഞെങ്ങനെ വെച്ചാൽ ഇതില് നമ്മള് മുക്കണമെന്നാണ് ഇതവിടെ എടുത്തു. അപ്പോ ലയാന് കുറച്ചധികം എനിക്ക് കുറച്ചാണെന്ന് പറഞ്ഞിട്ട് നീ തന്നെ മുക്കിക്കോ. നല്ലോണം ലയാനാണ് പണിഷ്മെന്റ് ബ്ലൂസർ. നീ തന്നെ ഫേസ് മൊത്തമായിട്ട് അങ്ങനെ ചെയ്യേണ്ടത് ഞാനെന്ന് അമ്മ പറഞ്ഞ മൊത്തം ഇങ്ങനെ മുക്കി. അപ്പൊ ഞാൻ ഇവിടെ മാത്രം പോരെ. നീ ഇന്നോട് കൈ തൊടാൻ മാത്രം. ഒറിജിനൽ സ്വഭാവമൊക്കെ പുറത്തിരുന്നുണ്ട്. ഔട്ട്ഡോർ പറയേണ്ട മതിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. മതി മതി മതി, ഇനി പോയി കഴിഞ്ഞാൽ ഒറിജിനൽ സ്വഭാവം മൊത്തം മൊത്തം ഞാൻ വെറുതെ പറഞ്ഞു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ചെയ്യുക. ബൈ ബൈ.